ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഹൈദരാബാദിൽ തുടങ്ങുകയാണ്. പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സീറ്റ് വിഭജനമാണ് ഇന്ത്യ മുന്നണിക്ക്. അതല്ലാതെയും മറ്റു ചില അഭിപ്രായ ഭിന്നതകളൊക്കെ അവർക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഈ സീറ്റ് വിഭജനത്തിന്റെ ചർച്ചകൾ നീണ്ടുപോകും, എത്രയും വേഗം അത് പൂർത്തിയാക്കണമെന്നൊക്കെ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ ആലോചന നടന്നെങ്കിലും അത് നീണ്ടുപോകാനാണ് സാധ്യത. ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാക്കണമെന്നായിരുന്നു ധാരണ, അത് നടക്കാനുള്ള സാധ്യതയില്ല. ബിനുരാജ് ചേരുന്നു വിവരങ്ങളുമായി. ബിനുരാജ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമാണ്, അതിൻ്റെ ഒരു സൂചന കൂടി നോക്കിയിട്ടേ കടക്കുകയുള്ളോ ഈ സീറ്റ് വിഭജനത്തിലേക്ക്? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് കോൺഗ്രസ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ഇന്റേണൽ സർവേ പ്രകാരം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നിവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് ഒരു മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു ബാർഗൈനിംഗ് പവർ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചകൾ കുറച്ചുകൂടി വൈകട്ടെ എന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ മറ്റ് കക്ഷികൾ കോൺഗ്രസിന്റെ ഈ നിലപാട് അംഗീകരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ ചർച്ചകൾ പൂർത്തിയാക്കണം എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ജെഡിയുവും ആർജെഡിയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ തേജസ്വി യാദവ് അവിടെ ഒരു ഫോർമുല തന്നെ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷമുള്ള സീറ്റുകൾ തുല്യമായി ആർജെഡിക്കും ജെഡിയുവിനും ഇടയിൽ വിഭജിക്കുക, ബാക്കിയുള്ളത് കോൺഗ്രസിന് നൽകുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു ബീഹാറിൽ കിട്ടിയിരുന്നത്. മഹാരാഷ്ട്രയിലും ഏതാണ്ട് ഒരു ഫോർമുല എന്നോണം 48 സീറ്റുണ്ട്, 16 വീതം നൽകാം. എൻ സി പി, കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, അങ്ങനെ അവർക്കിടയിൽ വിഭജിച്ചെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ബംഗാളിലൊക്കെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും സി പി എമ്മുമായി ഇനിയും തൃണമൂൽ കോൺഗ്രസ് ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലമൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒക്ടോബർ അവസാനത്തോടുകൂടി അത് പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട വിഷയം പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ എന്നത് സംബന്ധിച്ചുള്ള പാർട്ടികൾക്കിടയിലെ ചർച്ചയാണ്. ഇന്ന് അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കും. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ അജണ്ട ദുരൂഹമാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ എന്നുള്ളൊരു സംശയം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാൻ ഇന്ന് 12 മണിക്ക് നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നടത്തും എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ പാർലമെന്റ് സമ്മേളനം വിളിച്ചതിന്റെ അജണ്ട എന്താണ് എന്നുള്ള കാര്യം 12 മണിക്ക് പുറത്തുവിടും എന്നാണ് ഇപ്പോൾ തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം ബിനുരാജ് എന്താണ് ഡെറിക് ഒബ്രിയാൻ പറയാനുള്ളതെന്ന്, ഒപ്പം പ്രതിപക്ഷ മുന്നണിയുടെ നീക്കങ്ങളെക്കുറിച്ചും.